കെ ജി എഫ് പോലുള്ള ചിത്രങ്ങൾ നിർമ്മിച്ച വലിയ പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്നും ഒരു കുഞ്ഞി പടം വരുന്നു എന്ന് പറഞ്ഞപ്പം ബാക്കിയുള്ള ഇൻഡസ്ട്രികളൊന്നും വലിയ മൈൻഡ് കൊടുത്തില്ല. പക്ഷേ സിനിമ ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ അഭിപ്രായം കേട്ടതിന് ശേഷം എല്ലാ ഭാഷകളിലേക്കും അതിനെ മൊഴിമാറ്റം നടത്തി ഇപ്പോൾ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കണ്ടാര. കണ്ടാര ചിത്രം കാണണമെന്ന് അന്നേരം തന്നെ തുടങ്ങിയ ഒരു ആഗ്രഹമാണ്. ചിത്രം കണ്ടു, കണ്ടതിന് ശേഷമുള്ള എൻ്റെ റിവ്യൂ ആണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനിമോഷായ്. ചിത്രത്തിൻ്റെ രചനയും സംവിധാനവും നായകനും ആയിരിക്കുന്നത് ഋഷഭ് ഷെട്ടി തന്നെയാണ്. കെ ജി എഫിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ഹോംബാല ഫിലിംസാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. വെറും 16 കോടി രൂപയ്ക്കാണ് ഈ ചിത്രം എടുത്തത്. പക്ഷേ ഇപ്പോൾ 150 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തുകൊണ്ട് എല്ലാ ഭാഷകളിലും ഇപ്പോൾ ചിത്രം റിലീസായതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം എല്ലാ ഭാഷകളിലേക്കും മൊഴിമാറ്റം നടത്തി ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഹിറ്റുകളൊക്കെ തരിക എന്നൊക്കെ കേട്ടിട്ടില്ല. അതാണ് ശരിക്കും പറഞ്ഞ് ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം ചിത്രം ഇറങ്ങിയ സമയത്ത് വലിയ പ്രതീക്ഷകളൊന്നുമില്ലായിരുന്നു. ഒരു ട്രെയിലർ കണ്ടിട്ടാണെങ്കിൽ പോലും വലിയൊരു പ്രതീക്ഷയൊന്നും ആരും വെക്കാതെ വിട്ടൊരു ചിത്രമായിരുന്നു. പക്ഷേ ചിത്രം ഇറങ്ങിയതിന് ശേഷം അത്രയും അഭിപ്രായം വരികയും മലയാളത്തിൽ തന്നെ പൃഥ്വിരാജ് ചിത്രത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നു. ഇപ്പം നമ്മുടെ ഇവിടെ തമിഴാണ് എനിക്ക് കാണാൻ ഇവിടെ സാധിച്ചത്. ഞാൻ തമിഴാണ് കണ്ടത്, തമിഴ് വെർഷനാണ് കണ്ടത്. മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും എല്ലാ ഭാഷയിലും ഇപ്പം ചിത്രം നിറഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടാര എന്ന് പറഞ്ഞ ടൈറ്റിലിൻ്റെ അർത്ഥം പറയുന്നത് നിഗൂഢത നിറഞ്ഞ വനം എന്നാണ്. അതുപോലെ തന്നെ ഈ വനത്തിൽ ജീവിക്കുന്ന ആളുകളുടെ അവരുടെ ബുദ്ധിമുട്ടുകളും ജീവിതങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് കാണിക്കുന്നത്. 1847 തുടങ്ങുന്ന ഒരു കഥയാണ് ഇതിൻ്റെ അകത്ത് ബേസായിട്ട് പറയുന്നത്. ആ സമയം മുതൽ 1990കളിൽ എത്തുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്, അന്ന് നടന്ന പണ്ട് കാലത്ത് നടന്ന ഇവൻസിന് ബാക്കി പത്രങ്ങളായിട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അതും വളരെ മിസ്റ്റീരിയസ് ആയ രീതിയിൽ, ഭയങ്കര നിഗൂഢതകൾ നിറഞ്ഞ രീതിയിലാണ് ഇതിനെ മേക്ക് ചെയ്തിരിക്കുന്നത്. വളരെ മികച്ചൊരു മേക്കിംഗ് എന്ന് തന്നെ പറയാം. ഒരു സംശയമില്ല, ഒരു ബെസ്റ്റ്, ഒരു ഒരു മാസ്റ്റർ പീസ് എന്ന് തന്നെ പറയാം. ഒരു സീൻ പോലും ബോറടിക്കാതെ ഒരു ഓവർ സാധനത്തിലോട്ടൊന്നും പോകാതെ, സാധാരണ കന്നഡ ചിത്രങ്ങൾ തെലുങ്ക് ചിത്രങ്ങളൊക്കെ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ മസാല സാധനം ചേർക്കും, പക്ഷേ അതൊന്നും ഇല്ലാതെ ഒരു ഓവർ ഫീലിലേക്ക് പോകാതെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഈ ചിത്രം മേക്ക് ചെയ്തെന്ന്, അതും ഋഷഭ് ഷെട്ടി തന്നെ സംവിധാനം ചെയ്തൊരു ചിത്രമാണ്. ഗംഭീര പെർഫോമൻസും ആയിരുന്നു പുള്ളി, ഒന്നും പറയാനില്ല. ക്ലൈമാക്സ് പോർഷനൊക്കെ എന്ന് പറഞ്ഞാൽ കിട്ടില്ല. ചിത്രത്തിൻ്റെ ബേസ് പ്ലോട്ടുകളൊക്കെ നമ്മൾ മുമ്പ് കേട്ട് പരിചയമുള്ള, കേട്ട് പഴകിയ കുറച്ച് കാര്യങ്ങളും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളും എല്ലാം തന്നെ ഒരുക്കി വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് കാണുമ്പോൾ ഉള്ള ഒരു വിഷ്വലി ഒരു ഫീല്, അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ്റെ രീതി, ഒരു കളറിങ് ആകട്ടെ, അതിൻ്റെ ഒരു ക്യാമറ വർക്കാകട്ടെ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാകട്ടെ, എല്ലാം ഗംഭീരമെന്ന് തന്നെ പറയാം. കാടുകളിൽ ജീവിക്കുന്ന ആൾക്കാരുടെ മുകളിൽ വരുന്ന കുറേ പ്രഷറുകളും അവരുടെ മേൽ അടിച്ചമർത്തുന്ന കുറേ പവറുകളും അതുപോലെ തന്നെ അവരുടെ മതപരമായ അവരുടെ വിശ്വാസങ്ങളും എല്ലാം കൂട്ടിച്ചേർന്നൊരു ചിത്രം തന്നെയാണിത്. നമുക്ക് എന്തായാലും കണ്ടിരിക്കാൻ, തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റിയ അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റിയ ഒരു ഗംഭീര ചിത്രമായിട്ട് തന്നെയാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക, മലയാളത്തിലെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ചിത്രം കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.